അപ്പൊ ഈ ഒരു ഗെയിം വരുന്നത് ഈ ഒരു ഗെയിമിന്റെ റിലീസ് ഡേറ്റ് വന്നത് കൊണ്ട് പബ്ജി കളിക്കുന്നവർക്കുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഈ നമ്മുടെ ചാനലിൽ കൂടി ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പബ്ജി മൊബൈലുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു ന്യൂസ് അല്ല, പകരം ഫൗജി എന്ന് പറഞ്ഞൊരു ഗെയിം പബ്ജി മൊബൈൽ ബാൻ ആയതോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഹിറ്റായ ഒരു പേരാണ് ഫൗജി എന്ന് പറഞ്ഞൊരു പേര്. കാരണം പബ്ജി ബാൻ ആയ ഉടനെ തന്നെ അടുത്തൊരു ഗെയിം അവർ അനൗൺസ് ചെയ്യുവാണ് ഫൗജി എന്ന് പറഞ്ഞാൽ. ആ പേരിൻ്റെ സാമ്യത കൊണ്ട് തന്നെ അന്നേ നല്ല രീതിക്ക് ട്രെൻഡിങ് ആയിരുന്നു. അപ്പോൾ ഇന്ന് അതിൻ്റെ ഒരു ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലറും അതുകൊണ്ട് തന്നെ ഓഫീഷ്യലായിട്ട് എന്നാണ് വരുന്നതെന്നുള്ളൊരു ഡേറ്റും വന്നിട്ടുണ്ട്. അതുമാത്രമല്ല പബ്ജി പ്ലേയേഴ്സിനും സന്തോഷം തരുന്നൊരു വാർത്തയാണ് ഈ ഒരു പബ്ജി ഫൗജി മൊബൈൽ എന്ന് പറഞ്ഞ ഈ ഒരു ഇതിൻ്റെ റിലീസ് ഡേറ്റ് വന്നത് അനുബന്ധിച്ച് തന്നെ നമ്മുടെ പബ്ജി പ്ലേയേഴ്സിന് സന്തോഷം നൽകുന്നൊരു വാർത്തയുണ്ട്. അത് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് മുഴുവനായി തന്നെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ഇപ്പോൾ ഈ കണ്ടേക്കുന്നതാണ് ഫൗജി മൊബൈലിൻ്റെ ഓഫീഷ്യലായിട്ട് അവർ ഇറക്കിയേക്കുന്ന ട്രെയിലർ. അപ്പോൾ നമ്മൾ ഈ ട്രെയിലർ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ലഡാക്കാണ് കാണിക്കുന്നത്. അവിടെ വേറൊരു രാജ്യത്തെ ഒരു സോൾജിയറുമായിട്ട് നമ്മുടെ സോൾജിയർ ഫൈറ്റ് ചെയ്യുന്ന രീതിയിലാണ് കാണിക്കുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ട്രെയിലർ ഫുള്ള് വയലൻസാണ്. പബ്ജി മൊബൈൽ ഇന്ത്യയിൽ ബാനാക്കാൻ അവർ മെയിനായിട്ട് പറഞ്ഞ കാരണം എന്ന് പറഞ്ഞാൽ ചൈനയായിട്ടുള്ള പ്രശ്നം. അതുകൊണ്ട് തന്നെ രണ്ടാമത് പറഞ്ഞത് ഇത് ഫുള്ള് വയലൻസായി, ഗെയിം ഫുൾ വയലൻസാണെന്ന് പറഞ്ഞാണ് ഈ ഫൗജി എന്ന് പറഞ്ഞൊരു ഗെയിം അവർ ഇറക്കാൻ പോയത്. അപ്പോൾ ഈ ട്രെയിലർ നോക്കിയാൽ തന്നെ ഫുള്ള് വയലൻസാണ്. പബ്ജി മൊബൈലിൻ്റെ ഒരു ട്രെയിലറിലോ ടീസറിലോ ഇത്രയും വയലൻസ് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് വയലൻസാണ് ഈ ഒരു ട്രെയിലറിന് അത് അവർ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ വേറെ രാജ്യത്തെ സൈനികരെ ഹെലികോപ്റ്ററിൽ നമ്മുടെ അതിർത്തി വന്ന് പാരച്യൂട്ട് ലാൻഡ് ചെയ്ത് അങ്ങനെ അവർ തമ്മിൽ ഫൈറ്റ് നടക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഇതിനകത്ത് ഒരു വെപ്പൺ മാത്രം കാണിക്കുന്നുണ്ട്, AKM ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. AKM മാത്രം കാണിക്കുന്നുള്ളൂ ഈ ഒരു ഗെയിമിനകത്ത് കാണിച്ചേക്കുന്ന ഒരു വെപ്പൺ എന്ന് പറഞ്ഞാൽ AKM മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു മൊത്തം ഏറെക്കുറെ ഹിന്ദി ലാംഗ്വേജാണ് ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചേക്കുന്നത്. ഹിന്ദി സോങ് തന്നെയാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട്, എല്ലാവർക്കും ഉള്ള എല്ലാവരും കരുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഫൗജി എന്ന് പറഞ്ഞൊരു ഗെയിം ഗവൺമെൻറ് തന്നെ ഇറക്കുന്ന ഒരു ഗെയിമാണെന്നാണ് എല്ലാവരും ഭൂരിഭാഗം കരുതിയിരിക്കുന്നത്. പക്ഷേ ഇതങ്ങനല്ല, ഇതും ഒരു കമ്പനി, ഒരു ഗെയിമിംഗ് കമ്പനി എൻകോർ എന്ന് പറഞ്ഞൊരു കമ്പനി തന്നെയാണ് ഈ ഒരു ഗെയിം ഇറക്കുന്നത്. നമ്മുടെ പബ്ജിയൊക്കെ ഇറക്കിയേക്കുന്ന കൂട്ട് തന്നെ ഒരു കമ്പനി ഇതൊരു അവസരമായിട്ട് കണ്ട്, അത് മാർക്കറ്റ് കണ്ട് അവർ ഇറക്കുന്നതാണ്. പബ്ജി മൊബൈൽ ഇന്ത്യ ബാൻ ആയതോടെ തന്നെ അവർ മാർക്കറ്റ് കണ്ട് അവർ ഇറക്കുന്നതാണ് ഫൗജി എന്ന് തന്നെ പേരിട്ട്. അതുകൊണ്ട് തന്നെ അത് ഇത്രയും ട്രെൻഡിങ് ആയി പോയതും. അപ്പോൾ അങ്ങനെ ഇറക്കുന്ന ഒരു ഗെയിമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡേറ്റ് ഇപ്പോൾ അവർ ട്വിറ്ററിൽ കൂടാണ് ഇട്ടേക്കുന്നത്. ഗൈസ്, അപ്പോൾ ഇപ്പം പറഞ്ഞേക്കെന്ന് പറഞ്ഞാൽ January 26 എന്ന് പറഞ്ഞ ഡേറ്റാണ് ഇവർ ഒഫീഷ്യലായിട്ട് ട്വിറ്ററിൽ വഴി പറഞ്ഞേക്കുന്നത്. ട്വിറ്റർ പോസ്റ്റ് നിങ്ങൾക്കൂടെ കാണാം. അപ്പോൾ ഈ ഒരു ഗെയിം വരുന്നത് ഈ ഒരു ഗെയിമിൻ്റെ റിലീസ് ഡേറ്റ് വന്നത് കൊണ്ട് പബ്ജി കളിക്കുന്നവർക്കുള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല. എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ പബ്ജി മൊബൈൽ ഇത്രയും ലാഗ് ആവുകയുള്ള ഇപ്പം റിലീസാകാൻ, ഇന്ത്യൻ വെർഷൻ റിലീസാകാൻ ഇത്രയും താമസിക്കുന്നതിൻ്റെ ഒരു കാരണം എനിക്ക് തോന്നുന്നത് ഈ ഫൗജി എന്ന് പറഞ്ഞൊരു ഗെയിം ഇറങ്ങാത്തത് കൊണ്ടാണ് പബ്ജി മൊബൈൽ അവർ ഇത്രയും ഡിലേ ആക്കുന്നത്. ഇപ്പം നമുക്കറിയാം
ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു ഡിലേ ആണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ കമ്പനിയുടെ ഭാഗത്തു നിന്ന്, അതായത് പബ്ജിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി ഗവൺമെൻറ് ഒരു അനുമതി കൊടുത്താൽ അവർക്ക് അപ്പം തന്നെ ഗെയിം ഇറക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നൊരു ഡിലെ വരാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ഗെയിം അവർ അനൗൺസ് ചെയ്തു, പബ്ജി ബാനായപ്പം തന്നെ അനൗൺസ് ചെയ്തു ഇനി ഈ ഒരു ഗെയിം ഇറക്കട്ടെ, പബ്ജി മൊബൈൽ ഇറക്കാനുള്ള പെർമിഷൻ കൊടുക്കത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിം ഇപ്പം January 26 ഇറങ്ങുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പായി. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ നമ്മുടെ പബ്ജി മൊബൈലിൻ്റെ ഓഫീഷ്യലായിട്ടുള്ളൊരു അനൗൺസ്മെൻറ്റ് ഈ January 26 കഴിയുമ്പം തന്നെ നമുക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ ഐസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ഗുഡ് ബൈ.